വടക്കേ മലബാറിലെ കാവുകളിൽ കെട്ടിയാടുന്ന തെയ്യക്കോലങ്ങളെ ശില്പങ്ങളിലേക്ക് ആവാഹിക്കുന്ന ഒരു കൊച്ചുമിടുക്കനെ പരിചയപ്പെടാം. കണ്ണൂർ വാണിവിലാസം യു പി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥി അക്ഷയ് ചന്ദ്രനെ. അക്ഷയുടെ വീട് തെയ്യക്കോലങ്ങളുടെ മ്യൂസിയം പോലെയാണ്. തെയ്യപ്പറമ്പിലെത്തിയാൽ പീപ്പിയും ബലൂണിലുമെല്ലാം കണ്ണോടിക്കേണ്ട കാലത്ത് അച്ഛൻ്റെ തോളിലിരുന്ന അക്ഷയ് ചാമുണ്ടിയുടെ ആടയാഭരണങ്ങളാണ് നിരീക്ഷിച്ചത്. കുട്ടിച്ചാത്തൻ്റെ മെയ്യെഴുത്തും ഭൈരവൻ്റെ ചുവടുകളിലേക്കും കണ്ണോടിച്ചു. പിന്നെ അവയെ തൻ്റെ കുഞ്ഞു കൈകൾ കൊണ്ട് കളിമൺ ശില്പങ്ങളിലേക്ക് ആവാഹിച്ചു. ഓരോ തെയ്യപ്പറമ്പിലും ചെണ്ടമേളം മുഴങ്ങിയാൽ അക്ഷയ് ഓടിയെത്തുക, താൻ പകർത്താത്ത തെയ്യമിറങ്ങിയിട്ടുണ്ടോ എന്നന്വേഷിക്കാനാണ്. അങ്ങനെ ഇതുവരെ കണ്ട 100ഓളം തെയ്യക്കോലങ്ങളുടെ കളിമൺ ശില്പം അക്ഷയ് അതേ തീവ്രതയോടെ നിർമ്മിച്ചു കഴിഞ്ഞു. പുതിയ ഭഗവതി, മുത്തപ്പൻ, തിരുപ്പ, ഗുളികൻ, ചാവണ്ടി. 2ാം ക്ലാസ് മുതലാണ് കളിമൺ ശില്പ നിർമ്മാണം തുടങ്ങിയത്. ആരിൽ നിന്നും ഒന്നും ശാസ്ത്രീയമായി പഠിച്ചെടുത്തിട്ടില്ല. മനസ്സിലേക്ക് ആവാഹിച്ച തെയ്യരൂപങ്ങൾ ശില്പങ്ങളിലേക്ക് പകർത്തി എന്ന് മാത്രം. ആദ്യമൊന്നും ശില്പങ്ങൾക്ക് പൂർണ്ണതയുണ്ടായില്ല. ഇപ്പോൾ മെയ്യെഴുത്തും മുഖത്തെഴുത്തും ആടയാഭരണവും അടക്കം ഓരോ തെയ്യക്കോലവും അതേ രൂപത്തിൽ അക്ഷയ് ശില്പങ്ങളാക്കുന്നു. മലബാറിലെ വിവിധ കാവുകളിൽ ഏതാണ്ട് 500ഓളം തെയ്യക്കോലങ്ങളുണ്ട്. ഇവയെല്ലാം നേരിൽ കണ്ട് പകർത്താനാണ് അക്ഷയ്യുടെ ആഗ്രഹം. അധ്യാപകരും കൂട്ടുകാരുമെല്ലാം നല്ല പിന്തുണയോടെ അക്ഷയ്ക്കൊപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.